കേരളത്തിൽ നിന്നും അറസ്റ്റിലായ ഐസിസ് ഭീകരൻ റിയാസിൽ നിന്നും വളരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് NIA പുറത്തു കൊണ്ടുവന്നത്. കേരളത്തിൽ പലയിടത്തും സ്ഫോടനം നടത്താനുള്ള നീക്കങ്ങളാണ് ഇയാൾ പദ്ധതിയിൽ ഇട്ടിരുന്നതായി ഇപ്പോൾ NIA പറയുന്നത്. അതേസമയം NIA വലിയ ആസൂത്രിതമായ നീക്കം കൊണ്ട് മാത്രമാണ് ഇത് തകർക്കാൻ സാധിച്ചത്. ഇയാളെ പിടിക്കാൻ ഇനിയും വൈകിയില്ലെങ്കിൽ കൊടുങ്ങല്ലൂരിലെ പള്ളിയിലടക്കം ഇയാൾ ചാവേർ സ്ഫോടനത്തിനായി പദ്ധതി ഇട്ടിരുന്നതായും NIA പറയുന്നു. അതേസമയം ശ്രീലങ്കയിൽ നടന്ന സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരന്റെ ആശയ പ്രചാരകനായിരുന്നു ഇയാൾ. സക്കീർ നായിക്കിന്റെ പ്രസംഗങ്ങളെല്ലാം കേട്ട ഇയാൾ സക്കീർ നായിക്കിനെയാണ് തന്റെ റോൾ മോഡലായി കണ്ടിരുന്നതെന്നും NIA പറയുന്നു. കൊച്ചിയിലെ NIA കോടതി റിയാസിനെ അടുത്ത 30 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി വിട്ടുകിട്ടണമെന്ന NIA അപേക്ഷ May 6 കോടതി പരിഗണിക്കും. പാലക്കാട് അത്തറും തൊപ്പിയും വിൽപ്പനക്കാരനായി അറിയപ്പെട്ടിരുന്ന റിയാസിന്റെ തട്ടകം ഏതാനും മാസങ്ങളായി കൊച്ചിയിലായിരുന്നു. മറിയൻ ഡ്രൈവിലും ഫോർട്ട് കൊച്ചിയിലും അത്തർ വിൽപ്പനക്കാരന്റെ വേഷത്തിലെത്തിയിരുന്നു. നഗരത്തിലെ ഒരു പ്രമുഖ മാളിൽ അതേ വേഷത്തിലെത്തിയ റിയാസിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇതിൽ പങ്കെടുത്തവരെ കുറിച്ച് റിയാസ് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അവരെ കണ്ടെത്താനാണ് NIA ശ്രമം. IS ഭീകരർ കൊച്ചി കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ടതായി നേരത്തെ വെളിപ്പെട്ടിരുന്നു. IS യുവാക്കളെ റിക്രൂട്ട് ചെയ്ത കാസർകോട് സ്വദേശി അബ്ദുൽ റാഷിദ, അഷ്ഫാഖ് മജീദ, അബ്ദുൽ കയൂം എന്നിവരാണ് റിയാസിന് ചാവേറാകാനുള്ള പ്രചോദനം നൽകിയത്. സിറിയയിൽ കഴിയുന്ന ഇവരുമായും നിരന്തരം റിയാസ് ബന്ധപ്പെട്ടിരുന്നു. കേരളത്തിൽ സ്ഫോടനം നടത്താനുള്ള ദൗത്യമാണ് അവർ ഏൽപ്പിച്ചത്. ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ നിർദ്ദേശിച്ചു. എന്നാൽ ഭീകരർക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചു കൊടുക്കാനായില്ല. ഭീകരർക്കിടയിലുള്ള ചില ഭിന്നതകളാണ് റിയാസിന്റെ ഭീകര ദൗത്യത്തിന് തടസ്സമായത്. ഇതോടെ സ്വയം സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാനുള്ള ആലോചന തുടങ്ങി. റിയാസിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനക്കയച്ചു. ഇയാൾക്കൊപ്പം കസ്റ്റഡിയിലെടുത്ത കാസർകോട് സ്വദേശികളായ അബൂബക്കർ സിദ്ദീഖ്, അഹമ്മദ് അറാഫത്ത് എന്നിവരെ മാപ്പുസാക്ഷികളാക്കാൻ അന്വേഷണ സംഘം ആലോചിക്കുന്നു. റിയാസിനൊപ്പം ഇരുവരും അത്ര വിൽപ്പനക്കാരനായി കൊച്ചിയിലെത്തിയിരുന്നു. IS മലയാളി യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന കൊല്ലം സ്വദേശിയെ കുറിച്ച് NIA അന്വേഷണം തുടങ്ങി. ഇയാൾ ഖത്തറിലാണെന്നാണ് സൂചന. റിയാസാണ് വിവരങ്ങൾ കൈമാറിയത്. ലങ്കൻ സ്ഫോടനത്തിന്റെ സൂത്രധാരൻ സഹ്രാൻ ഹാഷിം, വിവാദ മത പ്രചാരകൻ സാക്കിർ നായിക് എന്നിവരുടെ പ്രസംഗങ്ങളും ആശയങ്ങളും റിയാസ് നിരന്തരം ശ്രദ്ധിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതോടെയാണ് NIA നിരീക്ഷിക്കാൻ തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.